ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിച്ചൻ ഡീപ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ കിച്ചണും ഭയങ്കര ചെറിയൊരു കിച്ചണാണ്. കാര്യമായിട്ട് സ്പേസൊന്നുമില്ല. ഞാൻ ഫ്രൈഡേ രാവിലെ അന്ന് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത്, കാരണം ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും അന്ന്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയുള്ള കാരണം കിച്ചൺ ഡീപ് ക്ലീനിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഹസ്ബൻഡുള്ള ദിവസമാണ് അതിന് നല്ലത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ കൗണ്ടർ ടോപ്പാണ് ക്ലീൻ ആക്കാൻ പോകുന്നത്. സോ ഒരു തുണിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ പൊടിയെല്ലാം ഉണ്ടാവുമല്ലോ, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും പൊടി ഉണ്ടാവും, അതെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആവാനും വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയും പിന്നെ പാത്രം കഴിയുന്ന സാധാ ലിക്വിഡ്, ഏത് ലിക്വിഡ് വേണമെങ്കിലും എടുക്കുക, അതും കൂടി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക, അത് നമുക്ക് കുറച്ച് ലൂസായി കിട്ടും. എന്നിട്ട് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ഉണ്ടാവും, എല്ലാ സ്ഥലവും നല്ല ഷൈനിങ് ഉണ്ടാവും. അതിനാണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തത്. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇതെല്ലാം തട്ടിക്കാൻ വേറെ പ്രശ്നം വരാം, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത്. ഗ്ലൗസ് ഇട്ടിട്ടും ചെയ്യാം. അതിനപ്പുറം തന്നെ ഞാൻ അതിൻ്റെ അടുത്തുള്ള ടൈൽസ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് ഇത് വെച്ചിട്ട് തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട്, സെയിം മിക്സ്ചർ വെച്ചിട്ട് തന്നെ ടൈൽസും കൊണ്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് വെള്ളമൊഴിച്ചിട്ട് കഴുകലാണ്. ഒരു തുണിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഞാൻ ടൈൽസെല്ലാം കുറച്ച് നന്നായിട്ടൊന്ന് തുടക്കുകയാണ്. കുറച്ച് അധികം വെള്ളമാക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഫ്ലോറും ഞാൻ കുറച്ചധികം വെള്ളമൊഴിച്ചിട്ടാണ് ക്ലീൻ ആക്കാൻ പോകുന്നത്. ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അഥവാ ഡ്രെയിനേജ് ഇല്ലെന്ന് വെച്ചാൽ നഞ്ഞൊരു തുണി എടുക്കുക, ജസ്റ്റ് ഒന്ന് തുടക്കുക. നിങ്ങളുടെ കിച്ചണിൽ ഇതുപോലെ വെള്ളം പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ബക്കറ്റിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ പാത്രം കഴിഞ്ഞാൽ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു തുണി വെച്ച് ഫസ്റ്റ് ഒന്ന് തുടക്കുക, ഈ സ്ഥലമൊക്കെ തുടക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാ നമ്മൾ നോർമൽ വാട്ടർ ഉണ്ടല്ലോ, ഫ്രഷ് വാട്ടർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒരു തുണി ഉപയോഗിച്ച് ഒന്നുകൂടെ തുടക്കുക. നല്ല ടൈറ്റിൽ വെള്ളമല്ലോ കളഞ്ഞിട്ട് ഒന്നുകൂടെ നല്ല വൃത്തിക്ക് തുടക്കുക, അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഒരു സൈഡ് ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. സെയിം മിക്സ്ചർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെയും ക്ലീൻ ചെയ്യുന്നത്. ബേസിനും പൈപ്പും പിന്നെ നമ്മൾ ടാപ്പിൻ്റെ ഇടയിലുള്ള സ്ഥലമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കണം, കാരണം അവിടെയും നമ്മൾ ഇപ്പം ക്ലീൻ ചെയ്യൂലല്ലോ. എന്തായാലും ഡെയിലി അങ്ങനെയൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവിടെ എന്തായാലും കച്ചറ ഉണ്ടാവുകയും ചെയ്യും. എപ്പോൾ ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ തന്നെ എല്ലാ മുക്കും മൂലയും ക്ലീൻ ആക്കുന്ന ദിവസമാണല്ലോ ഈ ഡീപ് ക്ലീൻ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. അഥവാ നിങ്ങൾക്ക് ഡെയിലി ഐ മീൻ ഫുൾ കാര്യങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസം തീർക്കുക. അതായത് ഒരു കാര്യം ഒരു ദിവസം, ഒരു കൗണ്ടർ ടോപ്പ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് കബോർഡ് മാത്രം ചെയ്യുക, അതിൻ്റെ പിറ്റേന്ന് ഫ്ലോറ് മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കുറച്ചും കൂടി ഈസിയായി കിട്ടും. നിങ്ങൾക്ക് സമയമില്ല എന്ന് വെച്ചാൽ, എനിക്കിവിടെ സമയമുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ ചെറുത്ത് കിച്ചണിൽ കയറാനേ പറ്റില്ല, വേറെ എന്താ ചെയ്താലും കിച്ചണിൽ എനിക്ക് കയറുന്ന എന്തോ ഇഷ്ടമല്ല, എന്താണെന്നറിയില്ല. അത് പാസ്സായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനവിടെ വെള്ളമൊഴിച്ചിട്ടാണ് കഴുകുന്നത്, തുണി വെച്ചിട്ടും ക്ലീൻ ചെയ്യുക. വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഫുൾ ക്ലീനാക്കിയാണ് ഞാൻ ചെയ്യുന്നത്. Thank you.
ഇപ്പോൾ സിങ്കാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യുന്നുണ്ട്. ചില ഏരിയയിൽ ഇവിടെ സോൾട്ട് വാട്ടർ കിട്ടുക, അതായത് ഉപ്പ് വെള്ളം ഉണ്ടാവുക, പൈപ്പിലൂടെ വരുന്ന വെള്ളം ഉപ്പ് വെള്ളമായിരിക്കും ഉണ്ടാവുക. അതാകുമ്പോൾ നമ്മളെ ബേസിനില്ലേ, ബേസിൻ കുറച്ച് ഡള്ളായ പോലെ ഉണ്ടാവും, അതെല്ലാം മാറിക്കിട്ടാൽ ഈ ഒരു മിക്സ്ചർ ഉപയോഗിച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഉപ്പ് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ അത് എപ്പോഴും ക്ലീൻ ചെയ്യാം. കൗണ്ടർ ടോപ്പ് ഓൾമോസ്റ്റ് ആവാനായി, ഇനി ജസ്റ്റ് ഈ സൈഡും കൂടെ ബാക്കിയുള്ളൂ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് ക്ലീനായി കിട്ടും. ഇനി അവിടെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ വെക്കുന്ന സാധനമെല്ലാം നന്നായിട്ട് ക്ലീനാക്കിയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ക്ലീനാക്കിയതിന് ഒരു മീനിങ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. സാധനം അവിടെ വെക്കുന്ന സാധനം ക്ലീനാക്കാണ്ട് കൗണ്ടർ ടോപ്പ് മാത്രം ക്ലീനാക്കിയൊരു കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാം നന്നായിട്ട് ക്ലീനാക്കിയിട്ട് തന്നെയാണ് വെക്കുക. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കി കഴിഞ്ഞ ഉടനെ ഞാൻ അതിൻ്റെ മേലെയുള്ള കബോർഡ്, നേരെ മേലെയുള്ള കബോർഡാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിനും വേണ്ടിയിട്ട് അവിടെ ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ക്ലീനാക്കാനുണ്ട്. സോ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്മാക്കിൻ്റെ ബ്ലീച്ച് ഡിഗ്രീസറാണ് ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ക്ലീനിങ് ഐറ്റം എന്ന് വെച്ചാൽ ഇതാണ്. ഇത് വെച്ചിട്ട് ഞാൻ എവിടെ എന്തും ക്ലീനാക്കും. ഭയങ്കര സ്റ്റബേണായിട്ടുള്ള സ്റ്റേനൊന്നും പോകില്ല, എന്നാലും ലൈക്ക് അത്യാവശ്യം പോകും. ഇത് വെച്ചിട്ട് അത്യാവശ്യം സ്റ്റെയിനെല്ലാം പോകും. കുറേ നാൾ ഇങ്ങനെ ഓയിൽ ഗ്രീസെല്ലാം ഉണ്ടാവില്ല കട്ടിയിൽ, നമ്മളെ ചട്ടിക്കലുണ്ടാകുന്ന പോലത്തെ അങ്ങനത്തെ കറിയൊന്നും പോകില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ കറിയെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീനാക്കും. ഇതൊന്നും ഇപ്പോൾ സ്ക്രബ് ചെയ്തെല്ലാം പോകില്ല. ആദ്യം തന്നെ അത് സ്പ്രേ ചെയ്തതിന് ശേഷം ഞാനൊരു തുണി വെച്ചിട്ട് ജസ്റ്റ് നല്ലയിടത്തും സ്പ്രേ ലൈക്ക് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്ക്രബ്, ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 മിനിറ്റ് അവിടെ സോക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഫുൾ സ്ക്രബ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. കറയെല്ലാം പോയിട്ടുണ്ട്, വേഗം കറയെല്ലാം പോകും. ഇങ്ങനത്തെ പെട്ടെന്ന് കറ പോക്കാൻ പറ്റുന്നൊരു സാധനമാണ് അത്. സോ അവിടെ ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞ ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് വീണ്ടും ഞാൻ അതും കൂടെ തുടച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ ഇറക്കി വെച്ച സാധനമില്ലേ അതെല്ലാം ജസ്റ്റ് തിരിച്ച് അതുപോലെ തന്നെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ചെയ്യുകയും ചെയ്യാം. ഞാൻ അതുപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഷെൽഫ് റെഡി ആയിട്ടുണ്ട്, ഒരു ഷെൽഫ് ഫുൾ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ബാക്കി എല്ലാ ഷെൽഫും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കബോർഡ് ക്ലീനാക്കൽ പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുകയാണ്. കാണുന്ന തന്നെ മനസ്സിലാവും നല്ല സ്റ്റെയിൻ ഉണ്ട്. അത് പോകാനും വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷെൽഫിൻ്റെ പുറത്ത്
പുറത്തുള്ള ഷെൽഫിൻ്റെ പുറത്തുള്ള ഡോറ് തുടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിച്ച സ്പ്രേ ഇല്ലേ, സ്മാക്കിൻ്റെ ഡിഗ്രീസ് സ്പ്രേ, അത് തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അത് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് സമയം ലൈക്ക് ഒരു തുണി കൊണ്ട് സ്പ്രെഡായി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഫുൾ ക്ലീൻ ആക്കിയാൽ അത് ഫുൾ ക്ലീൻ ആവും. ഇനിയുള്ളത് നമ്മൾ നേരത്തെ ഓയിൽ തേച്ച് വെച്ച എക്സോസ് ഫാൻ ഉണ്ടല്ലോ, ഇവിടെ ഈ ഗ്രീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല കറണ്ട്. എപ്പോഴും ഞാനിത് ക്ലീൻ ആക്കാൻ നോക്കാറുണ്ട്, സ്ക്രബ് വെച്ച് നോക്കാറുണ്ട്, ബ്രഷ് വെച്ച് തേക്കാറുണ്ട്, എല്ലാ പണിയും നോക്കി ഇത് പോകുന്നേയില്ല. ലാസ്റ്റ് കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് ഓയിൽ വെച്ച് ക്ലീൻ ആക്കാന്നുള്ളത്. അതായത് ഓയിൽ കറയെ ഓയിൽ തന്നെ വെച്ചിട്ട് ക്ലീൻ ആക്കുന്ന പണിയായത്. സോ നിങ്ങൾക്ക് ആരും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഇതെന്തായാലും സക്സസ് ആവുന്ന ഒരു ഐഡിയ ആണ്. എണ്ണക്കറ നമ്മളീ സൺഫ്ലവർ ഓയിലെല്ലാം യൂസ് ചെയ്താൽ നല്ല കറ പറ്റും, ചുമരിലെല്ലാം നല്ല കറ ഉണ്ടാവും. അതൊക്കെ പോകണമെങ്കിൽ കുറച്ച് ഓയിൽ തഴുകി കൊടുക്കുക ആദ്യം, എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാടെ കഴിഞ്ഞിട്ട് ശേഷം ഒന്നുകൂടെ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് വെക്കുക. ആ തേക്കുമ്പോൾ തന്നെ കറയെല്ലാം ഇങ്ങനെ വന്നോളൂ. ഇനി ഞാൻ ഔട്ട് ഫാൻ ഒന്ന് കഴുകുകയാണ്, വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകുകയാണ്. താഴെ പോയാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും താഴെ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകാൻ നിൽക്കാം. ഇനി ഫ്ലോറാണ് നമുക്ക് ക്ലീൻ ആക്കാനുള്ളത്. അതിലേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ബേക്കിംഗ് സോഡ പിന്നെ ലിക്വിഡ് മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകുക ചെയ്യുന്നത്. അടുപ്പും ഫ്രിഡ്ജും ഞാൻ തലേദിവസം തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാം ഒരു ദിവസം തന്നെ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം ഇങ്ങനത്തെ പണിയെല്ലാം തലേന്നേ ചെയ്യുന്ന നോക്കുന്നതായിരിക്കും നല്ലത്. അതായത് അടുപ്പും ഫ്രിഡ്ജും പിന്നെ പാത്രം കഴുകലും അങ്ങനത്തെ പണിയെല്ലാം ഉണ്ടെങ്കിൽ തലേന്നേ കഴുകി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സോപ്പും ഇതൊക്കെ നമ്മളൊന്നും കൂടെ വെള്ളം ഉപയോഗിച്ച് കളയുമല്ലോ, കഴുകിക്കളയല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ തുടക്കലില്ലേ മോപ്പ ഉപയോഗിച്ചിട്ട് സാധാ ഫ്ലോറൊക്കെ തുടക്കുന്ന പോലെ ഒന്നുകൂടെ അതിൻ്റെ മേലെ ഒന്നുകൂടെ തുടക്കും ഈ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ. സോ നമ്മളെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാനൊന്നും തോന്നില്ല, കാരണം കിച്ചൺ അത്രയ്ക്ക് നീറ്റായിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്താ ചെയ്യുക, നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വീണ്ടും ഇറങ്ങണം. സോ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് comment and share. Thanks.